സുഹൃത്തുക്കളെ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ, ഞാൻ ഉച്ചോദിച്ചാൽ ആഗ്രഹിക്കുകയാണ്. ഈ ഓന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓന്താണ് നമ്മുടെ ചിഹ്നം. ഓന്ത് നമ്മുടെ ചിഹ്നമാണ്. ഇവിടെ ചില രാഷ്ട്രീയ കക്ഷികൾ, തൽപര കക്ഷികൾ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾ ഇവിടെ ജയിച്ചാൽ കാല് മാറുകയില്ല എന്ന്. പക്ഷേ ഞാൻ പറയും കാല് മാറുമെന്ന്. അതാണ് ഓന്ത്. ഓന്ത് നമ്മുടെ രാഷ്ട്രീയ ചിഹ്നമാണ്. അറിയാമോ, ഈ മൈതാനിയിൽ ഞാനിവിടുന്ന് ജയിച്ചാൽ ഒരു കുളംകോരി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാകും എന്നുള്ള കാര്യം സത്യമായ ഒരു പ്രവചനം മാത്രമാണ് നിങ്ങൾ എല്ലാവരും ഉത്ബോധിപ്പിക്കുന്നു. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1958 ഇവിടെ എന്തുണ്ടായി? സുഹൃത്തുക്കളെ, 59 എന്തുണ്ടായി? 60 എന്തുണ്ടായി? 60 താനുണ്ടായി. എന്തോ താനുണ്ടായെന്ന് നമസ്കാരം ഗോപാലേട്ടാ, ഒരുപാട് നാളായി കണ്ടിട്ട്. പക്ഷെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ച് അറിയാറുണ്ട്. അമ്മാവൻ, ഞാൻ ഇലക്ഷൻ എടുക്കുന്ന കാര്യം അറിയാമല്ലോ. അമ്മാവൻ്റെ എനിക്ക് തന്നല്ലോ ഗോപാലേട്ടൻ്റെ ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കൊച്ചു കള്ള ഗോപാലേട്ടൻ്റെ തനി രൂപം തന്നെ. ഞാൻ ഇറങ്ങണം. ഞാൻ പുലി എല്ലാവരോടും പുലി ഒരാളും വരട്ടെ. പുലി, ഞാന് ഇലക്ഷൻ മത്സരിക്കുന്ന കാര്യം അറിയാമല്ലോ. പഴയ മീനാ ചേച്ചി, പഴയ ഓന്ത്, പഴയ ചിഹ്നം, ഇതൊന്നും മറക്കരുത്. ഓന്ത് ഇതുവരെ ചത്തട്ടില്ല. പൈക്കോ പൈക്കോ പൈക്കോ. കാലത്ത് മുതൽ തിന്നാൻ തുടങ്ങിയതാ ചുമ്മാ കാലേ കഴിച്ചോട്ടെ. എന്തോ സാറേ നോക്കി പഠിപ്പിക്കുന്നത്? നോക്കിക്കൊണ്ടും പഠിപ്പിക്കുന്നത് അതൊക്കെ കുറെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഈ നോട്ടം കേട്ടോ. എട്ട സുഹൃത്തുക്കളെ, ആ പോയ പാർട്ടി കള്ള പാർട്ടി, അവരെ വിശ്വസിക്കരുത്. എല്ലാ വോട്ടും ഞങ്ങൾക്ക് തരിക. ഓന്ത് പാർട്ടിക്ക് വിളിയ വർഗശത്രുക്കളെ ഒറ്റപ്പെടുത്തുക. വർഗശത്രുക്കളെ ഒറ്റപ്പെടുത്തുക. ആസന്നമായ പൊതു തിരഞ്ഞെടുപ്പ് നമ്മുടെ കണ്ണിലുള്ളിയായ, നമ്മുടെ സ്വന്തമായ, നമ്മുടെ എല്ലാമായ വിചാരണയില്ലാത്ത വിചാരണമ്മനെ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കൂടി ഈ കള്ള ഓന്തിനെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കെട്ടിത്തൂക്കണം. ഒന്ന് മാറി എടുക്കും, വീണ്ടും പോട്ടെ. എവിടെയാണ് വോട്ട് ചെയ്യുന്നത്? ഇങ്ങോട്ട് വരും. അവിടെ പേര് നാലായിട്ട് കുഞ്ഞാമിന. ഒബ്ജക്ഷൻ ഉണ്ട് സാർ. നാലായിരത്തി കുഞ്ഞാമിന എന്ന് പറയുന്ന സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, കൂടാതെ പരിപൂർണ ഗർഭിണിയാണ്. ഞങ്ങളുടെ പാർട്ടിയാണ് അവരെ പിഴവെടുത്ത് ഡോക്ടർ മൊയ്തീൻ്റെ വെസ്റ്റേൺ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തത്. ഇത് കള്ള വോട്ടെണ്ണ പരിശോധിക്കണം. നിങ്ങളാണോ നാലായിരത്തി കുഞ്ഞാമിന്? അതെ സാർ. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? നിങ്ങളുടെ ഭർത്താവിന് എവിടെ ജോലി? എന്റെ ഭർത്താവ് ദുബായിലാ സാർ. എത്ര വർഷമായിട്ട് ദുബായിലാണ് ചോദിക്കുന്നത് സാർ? ദുബായി പോയിട്ട് എത്ര വർഷമായി? 3 വർഷമായി. ഭർത്താവ് 3 വർഷമായിട്ട് ദുബായില്, ഭാര്യയുടെ പരിപൂർണ്ണ ഗർഭിണി. സാർ ഇത് കള്ള വോട്ടാണ്, ഇത് കള്ള ഗർഭമാണ്. ഇത് ഇത് ഞങ്ങൾക്ക് ഇതൊക്കെ നോക്കരുത്. എത്ര ഞങ്ങൾ കണ്ട അല്ല.
തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് വെൺമണി വിഷ്ണു. ആറ്റിങ്ങൽ, ചെങ്ങന്നൂർ, പാരിപ്പള്ളി, നെടുവത്തൂർ, ഏലപ്പാറ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ മലയാളദേശം സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നതായി ഞങ്ങളുടെ ലേഖകന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. എണ്ണപ്പാറ നിയോജക മണ്ഡലത്തിൽ മലയാളദേശം സ്ഥാനാർത്ഥി ശ്രീ ഇ രാഘവൻ 5000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. താനൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം മുന്നണി സ്ഥാനാർത്ഥി ശ്രീ മൊയ്തീൻകുട്ടി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ജനാബ് അലവി ഹാജിയേക്കാൾ 300 വോട്ടുകൾക്ക് പിറകിലാണ്. ഇതുവരെ കിട്ടിയ ഫലങ്ങളനുസരിച്ച് കക്ഷി നില താഴെ പറയും പ്രകാരമാണ്. മലയാളദേശം 18, ബഹുജന മുന്നണി 14, മുസ്ലിം മുന്നണി 7, സ്വതന്ത്രർ 4. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ബഹുജന മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ഇ വി ജനാർദ്ദനൻ വിജയിച്ചിരിക്കുന്നു. മഞ്ചേരിയിൽ ഭരണകക്ഷി സ്ഥാനാർത്ഥി ശ്രീ ഈപ്പൻ തോമസ് തൊട്ടടുത്ത എതിരാളിയും കക്ഷിരഹിത സ്ഥാനാർത്ഥിയുമായ പത്മനാഭനേക്കാൾ 800 വോട്ടുകൾ മുന്നിലാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. എണ്ണപ്പാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ നിസാർ അഹമ്മദ് മുൻ എം എൽ എയും മലയാളദേശം സ്ഥാനാർത്ഥിയുമായ ശ്രീ ഇ രാഘവനെ 28,678 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. എണ്ണപ്പാളത്തിന്റെ ദീർഘകാല ചരിത്രത്തിൽ പുതിയൊരു ശംഖലിയുമായി നിങ്ങളുടെ പ്രതി നിസാർ അഹമ്മദ് നിങ്ങളുടെ സഹകരണത്തിൽ നന്ദി രേഖപ്പെടുത്താൻ ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. Oh!
തലവൻ.